അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിക്കഴിഞ്ഞ യാസ് ഒഡീഷയുടെ തീരത്തേക്ക് ആഞ്ഞടിക്കുന്നു ഒൻപത് മണിയോടെ ഇതിനു മുന്നോടിയായുള്ള കനത്ത മഴയും കാറ്റും വലിയ കടൽക്ഷോഭവും ഒഡീഷയിലും ബംഗാളിലും അനുഭവപ്പെടുകയാണ് ഒഡീഷയിലെത്തിയ കാറ്റ് അവിടെ നിന്നും നീങ്ങി പശ്ചിമ ബംഗാളിലെ കടലോര പട്ടണമായ ഡിഗയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കാറ്റിന്റെ സഞ്ചാര പഥത്തിലുള്ള സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നാവികസേനയും വായുസേനയും പൂർണമായും സജ്ജമായി കഴിഞ്ഞു ഈസ്റ്റ് മിഡ്നാപൂരിലെ ന്യൂ ഡിഗ ബീച്ചിൽ കടൽ ശക്തമായി കരയിലേക്ക് കയറി വീടുകൾ വെള്ളത്തിനടിയിലായി ഒഡീഷയിലെ ബലാസോറിലൂടെയാണ് രാവിലെ ഒൻപത് മണിയോടെ യാസ് രാജ്യത്തേക്ക് പ്രവേശിച്ചത് മണിക്കൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാവുന്ന അതിതീവ്ര ചുഴലിക്കാറ്റ് വിഭാഗത്തിലാണ് യാസ് ഇപ്പോൾ നൂറ്റി അൻപത്തഞ്ച് കിലോമീറ്റർ വേഗമുള്ള കാറ്റ് ഇനിയും വേഗം കൈവരിച്ചേക്കും യാസിനെ നേരിടാൻ കനത്ത സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പത്ത് സംഘത്തെ അധികമായി നിയോഗിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ പത്ത് സ്പെഷ്യൽ ട്രെയിനുകൾ റദ്ദാക്കി മുൻകരുതലായി കൊൽക്കത്ത വിമാനത്താവളം അടച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുണ്ട് ഒഡീഷയ്ക്കും ബംഗാളിനും പുറമെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം വിജയനഗരം ശ്രീകാകുളം എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് സിക്കിമിലും കനത്ത മഴ മുന്നറിയിപ്പുണ്ട് പശ്ചിമബംഗാളിലെ ഈസ്റ്റ് മിഡ്നാപൂർ വെസ്റ്റ് മിഡ്നാപൂർ പുരിലിയ ജാർഗാം തുടങ്ങിയ ജില്ലകളിലും യാസ് ആഞ്ഞടിക്കും യാസിനെ നേരിടുന്നതിന്റെ ഭാഗമായി പന്ത്രണ്ട് ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു പശ്ചിമബംഗാളിൽ ഒൻപതു ലക്ഷം പേരെയും ഒഡീഷയിൽ രണ്ടു ലക്ഷം പേരെയുമാണ് മാറ്റിയത് ന്യൂസ് കേരള കൗമുദി